married versus not married. ചേട്ടാ ചായ എൻ്റെ ഭാര്യ നേരത്തെ എണീറ്റു, അവിടെ വെച്ചേക്ക് ചായ. ചേട്ടൻ എണീറ്റ് വാ, ഞാൻ ദോശയും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര രാവിലെ നീ ഇതെല്ലാം ഉണ്ടാക്കിയോ? അതെ, എൻ്റെ അമ്മ പറഞ്ഞാൽ വിട്ടത് ഇങ്ങോട്ട്, രാവിലെ എണീറ്റ് വീട്ടിലെ എല്ലാ ജോലിയും തീർക്കണമെന്ന്. ഓ, നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാ. എനിക്കപ്പോ വിശപ്പില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു, മോള് കഴിച്ചു. ചേട്ടൻ കഴിക്കാതെ ഞാൻ എങ്ങനെയാ കഴിക്കുന്നത്? എനിക്ക് ചേട്ടൻ കഴിക്കാതെ കഴിക്കാൻ പറ്റൂല. ഞാൻ ചേട്ടൻ കഴിക്കുമ്പോ ചേട്ടൻ്റെ കൂടെ കഴിച്ചോളാം. ഇവളിത് ഇത്രയും 9 മണിയായിട്ടും കിടന്ന് ഉറങ്ങിയാണോ? എടി എടി അനു, എനിക്ക് രാവിലെ 9 മണിയായി. ഞാൻ കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ ചേട്ടാ, 9 മണിയല്ലേ ആയോളോ? എൻ്റെ വീട്ടിൽ ഞാൻ 12 മണിക്ക് ഉറക്കി എണീക്കൂ. ആ സമയത്ത് എണീറ്റില്ലെങ്കിൽ എനിക്ക് ക്ഷീണം വരും. ഓ, പെട്ടെന്ന് എനിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നും. അമ്മയ്ക്ക് എന്തിനാ തോന്നുന്നത്? ഞാനല്ലേ ഉറങ്ങണത്, എനിക്ക് ഉറക്കം വന്നാൽ ഉറങ്ങണം. അതിന് വേറെ അമ്മ എന്തോന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ചേട്ടാ ചേട്ടാ, നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തോന്ന് വേണം? അമ്മയ്ക്ക് അച്ഛനും ദോശ മതിയെന്ന് പറഞ്ഞു. എനിക്കൊരു മസാല ദോശ. ചേട്ടനിക്ക് എന്താ വേണ്ടത്? എനിക്കോ? എനിക്ക് എന്തെങ്കിലുമൊക്കെ മതി. അല്ല, ഇത് ഇത്രയും നിനക്ക് ഉണ്ടാക്കാൻ അറിയാമോ? ഓ, ഞാനൊരു ഭാഗ്യവാൻ തന്നെ. അയ്യോ, ഇതിത്രയും ഞാൻ ഉണ്ടാക്കിയതല്ല ചേട്ടാ, എനിക്ക് സൊമാറ്റോയിൽ നിന്ന് ഓർഡർ ചെയ്യാനാ. എന്താ വേണ്ടതെന്ന് പെട്ടെന്ന് പറ. ആ മോളെ, കുറച്ച് തേങ്ങ തിരുവിത്തരോ? അയ്യോ അമ്മ, എനിക്ക് തേങ്ങ തരുവാനൊന്നും അറിഞ്ഞൂടമ്മ, ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അമ്മ തന്നെ ചെയ്തോ, ഞാൻ ചെയ്താൽ ശരിയാവൂല. എന്നാ നീ ഇവിടേക്ക് ഒന്ന് തൂത്തെങ്കിലും വാരോ? അയ്യോ, തൂത്താ എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഇളകി പോകും. എൻ്റെ പൊന്നെ, ഈച്ചിറക്കിന് വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ സ്നേഹിക്കാനായിട്ട്? ഒരു ജോലിയും ചെയ്യാത്തൊരു പെണ്ണ്, എവളെ ഇനി ഞാൻ നോക്കണമല്ല. എടി, നീ ഇവിടെ ഒന്ന് ടി വി കാണാണ്, എനിക്ക് വിശക്കുന്ന ഇവിടെ ഒന്നും ഇല്ലേ? വിശക്കുന്നെങ്കിൽ എന്തെങ്കിലും പോയി സ്വന്തമായിട്ട് എടുത്ത് കഴിക്കും, ഞാൻ സീരിയൽ കണ്ട് കണ്ടൂടെ. ആ ചേട്ടാ, പിന്നെ എനിക്ക് കുറെ തുണിയായി കഴുകാൻ, എന്ത് തുണിയെല്ലാം കൂടെ ഒന്ന് കഴുകിയിട്ടേക്കണേ. അതൊന്നും നിനക്ക് കഴുകിയ? അയ്യോ, എനിക്ക് തുണി കഴുകിക്കൂട്ടെ ചേട്ടാ, എനിക്ക് സോപ്പിൻ്റെ അലർജി ഉണ്ട്, അതുകൊണ്ട് ഞാൻ തുണിയൊന്നും കഴുകാറില്ല. ആ അതുകൊണ്ടല്ലേ, ഒന്ന് കഴുകിയിട്ടേക്കണേ. പിന്നെ പാത്രവും കുറച്ചുണ്ട്, അത് കഴുകി വെച്ചേക്കണേ. അത് സോപ്പിട്ടാണല്ലോ കഴുകുന്നത്, അപ്പോൾ പാത്രം കഴുകിയാലും കയ്യിൽ അലർജി വരും. ശരി ശരി, കെട്ടി പോയില്ലേ. ചേട്ടാ ചേട്ടാ, ഒരു ക്രെയിൻ കിട്ടോ? ക്രെയിനോ? അതെന്തിനാ? പിന്നെ നീ എന്നാ ഇങ്ങനെ നനഞ്ഞ് കുതിർന്നിരിക്കുന്നത്? ഓ, അതോ അത്, ഞാനിന്ന് കാറും കൊണ്ട് വെളിയിൽ പോയപ്പോഴത്തേക്ക് ഒരുത്തൻ എന്നെ കണ്ണിറക്കി കാണിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അങ്ങനെ ഈടിച്ച് പുഴയിലിട്ടു. അപ്പോൾ പുഴയിലിട്ടപ്പോൾ നമ്മളെ കാറും പുഴയിൽ പോയി. ആ കാറെടുക്കാനാണ് ക്രെയിൻ ചോദിച്ചത്.